കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും തിരുസന്നിധിയിൽ ചേർന്ന് വന്ന് ദൈവം ധ്യാനിപ്പാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നൽകിയതായ തിരുവചനം നിങ്ങൾക്ക് വളരെ പ്രയോജനവും അനുഗ്രഹമായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഈ സമയത്തും ദൈവന്റെ ധാരാളമായ കൃപ നൽകേണ്ടതിന് വേണ്ടി ദൈവം അത്ഭുതമായ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി ദൈവം നമ്മളെ മാനിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം പ്രാർത്ഥനയ്ക്കാൻ സമയമെടുക്കാം. പരിശുദ്ധമാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ കൂടി വരുമ്പോൾ, തിരുസന്നിധിയിൽ വരുമ്പോൾ അവിടുത്തെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് സ്തോത്രം. അവിടുത്തെ രഹസ്യങ്ങൾ, അവിടുത്തെ അത്ഭുത കാര്യങ്ങൾ കാണുവാൻ നിന്റെ ഭക്തന്മാരായിരിക്കുന്ന ഞങ്ങൾക്ക് വരം നൽകണമേ പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്നവർക്ക് അത് ജീവനും അത് ബലമായി തീരുവാൻ സഹായിച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇന്ന് നാം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ വചനം അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്നത് പോലെ തന്നെ. ദൈവത്തിന് സ്തോത്രം. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത്, കർത്താവിനെ യഥാർത്ഥമായി സ്നേഹിക്കുക. രണ്ടാമതായിട്ട് പറയപ്പെട്ടിരിക്കുന്നത് അവർക്ക് ലഭിക്കുന്നതായ മഹത്വത്തെ കുറിച്ചാണ്. ദൈവത്തിന്റെ ദാസിയായിരിക്കണം. അതേപോലെ കർത്താവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി നിലനിന്നുകൊണ്ട് യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ട് തനിക്ക് ലഭിച്ചതായ വലിയ പദവിയെ കുറിച്ചാണ് നമ്മൾക്ക് ഇന്ന് വായിപ്പാൻ, ഇന്ന് ധ്യാനിക്കാനുള്ളത്. ദൈവത്തിന് സ്തോത്രം. ദൈവജനത്തിന്റെ ഹല്ലേലൂയ. ദേവര ഒരു സാധാരണ ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ തന്നെയും ദൈവത്തിന് വേണ്ടി നിലനിന്നത് കൊണ്ട് ദൈവജനമായ ഇസ്രായേലിന്റെ ആ വലിയ സമൂഹത്തെ രക്ഷിക്കുവാൻ നായകന്മാരില്ലാതിരുന്നപ്പോൾ ആ സ്ത്രീയെ ദൈവം ഉപയോഗിച്ചു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിച്ചത് കൊണ്ട് ദൈവം അവർക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവജനത്തിന്റെ ശത്രുക്കളെ നശിപ്പിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി. അത് ഇതാ ദേവോരയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. എന്താണ് ചെയ്തത്? ഒന്നാമതായിട്ട് ഹല്ലേലൂയ, ദൈവം തന്റെ ജനത്തിന് വേണ്ടി ദൂതന്മാരെ യുദ്ധം ചെയ്യുവാനായിട്ട് നിയമിച്ചു. സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ പൊരുതി എന്നാണ് വായിക്കുന്നത്. രണ്ടാമതായിട്ട് കാണുന്നുണ്ട് കീശോൻ തോട്. ഹല്ലേലൂയ, പുരാതനമായി ഒഴുകിക്കൊണ്ടിരുന്ന കീശോൻ തോട് നിറഞ്ഞു കവിഞ്ഞിട്ട് ആ ശത്രുക്കളെ ഒഴുക്കി കളഞ്ഞതായിട്ട് കാണുന്നു. രണ്ട് പ്രധാന വിഷയങ്ങള്. ഒന്ന്, സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരെ ദേവരയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനിറങ്ങി. രണ്ടാമതായിട്ട് ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച പ്രകൃതിയിൽ നിന്ന് ദൈവം അവർക്ക് അനുകൂലമായ രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മൾ ധ്യാനിക്കുമ്പോൾ കാണാം, ഇസ്രായേല് യുദ്ധത്തിന് വേണ്ടി മുന്നോട്ടിറങ്ങിയപ്പോൾ അവർക്ക് ആയുധമോ ആ പരിശീലനങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തവരായിരുന്നു എങ്കിൽ തന്നെയും ദൈവം തേനീച്ചകളെ കൊണ്ട് അവരെ ശത്രുക്കളെ ഒഴിപ്പാനിടയാക്കിയായിട്ട് കാണാം. യോശുവ ദൈവജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ നിന്നപ്പോൾ ഒരു ദിവസം സൂര്യനും ചന്ദ്രനും തന്നെ അനുസരിച്ച് നിന്നു, മുന്നോട്ട് പോകാതെ നിന്നു എന്നായിട്ട് കാണാം. ദൈവജനത്തിന്റെ വിശുദ്ധിയുടെ പ്രമാണത്തിൽ ഉറച്ചു നിന്ന് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം വൻകാര്യങ്ങളെ ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവജനം അറിഞ്ഞിരിക്കണം, ദൈവജനത്തിന് പോരാട്ടമുണ്ട്. എന്നാൽ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ദൈവത്തിന്റെ സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ അനേക പോരാട്ടങ്ങൾ കൂടെ കടക്കണ്ടായിട്ട് വന്നെങ്കിൽ റോമയുള്ള വിശ്വാസികളോട് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? റോമയുള്ള വിശ്വാസികളെ കുറിച്ച് പറഞ്ഞാൽ അമേൽ അവർ ഗ്രഹരാജികളാണ്, ദൈവത്തിന് സുവിശേഷത്തിന് വിരോധികളാണ്. എന്നാൽ അവരുടെ മധ്യത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ലേഖനം എഴുതി അയക്കുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരേ? ദൈവത്തിന് സ്തോത്രം. റോമലേഖനം 8-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു. ആ വചനം വേണ്ടി വായിച്ചാട്ടെ. സ്തോത്രം.
എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് മുൻനിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു ദൈവത്തിന് സ്തോത്രം അത് മാത്രമല്ല ദൈവം നീകരിച്ചവരെ തേജസ്കരിക്കുന്നതായ ദൈവമാണ് നമ്മുടെയും ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ തേജസ്കരം എന്ന് പറയുമ്പോൾ നമ്മളോടും ശരീരത്തിന്റെ തേജസ്കരമല്ല ആത്മാവിന്റെ തേജസ്കരണം ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ റോമാലേഖനം 8:3 മുപ്പതാം വാക്യം കൂടെ വായിക്കാം ദൈവം തേജസ്കരിക്കുന്നു ആത്മാവിന്റെ മഹത്തീകരണം പ്രാപിക്കപ്പെടുന്നു ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ നമ്മള് യഥാർത്ഥമായി ായിരിക്കുകയും വിശുദ്ധിയിൽ ദൈവത്തിന് വേണ്ടി ഒരാഴുവാൻ മുന്നോട്ടിറങ്ങിയാൽ നിശ്ചയമായി ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ തേജസ് മഹത്തീകരണം നമ്മുടെ ആത്മാവിൽ ദൈവം നൽകുന്നു. അതേപോലെ ഒരു സ്ത്രീ ഇസ്രായേലിന് വേണ്ടി 40 വർഷം സ്വസ്ഥത നൽകി കൊടുത്തു. ദൈവത്തിന്റെ സ്തോത്രം. ദുതിയായി കൂടെയും പ്രവർത്തിച്ചത് കർത്താവിന്റെ ദാസന്മാർക്ക് ഭവനം തുറന്നു കൊടുത്തു. ഫിലിപ്പിയ പട്ടണവും അതിന്റെ പരിസരങ്ങളും കർത്താവ് സ്വാധീനമാക്കാൻ ആ സ്ത്രീയെ ആശ്രയിക്കാൻ കഴിഞ്ഞു. സമരിയാസ്ത്രീയെ കുറിച്ച് നമ്മൾ വിചാരിക്കാൻ മനസ്സിലാകുമ്പോൾ അവൾ ആത്മദാഹം തിന്നു കുടത്തിൽ കുറച്ച് പിടിച്ചുകൊണ്ട് ഈ വീട്ടിൽ പോകുകയല്ല ചെയ്തത്. സമരിയ പട്ടണക്കാരെ മശിഹായുടെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. സുവിശേഷഘോഷത്തെ കുറിച്ച് പറയുമ്പോൾ അത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. ആര് യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നുവോ അവരെ ദൈവം ഉപയോഗിക്കുന്നു. ഇതാണ് ആധാരമായിട്ടാണ് ഇന്ന് ദേവോയെ കുറിച്ച് ഞാൻ പ്രസ്താവിച്ചത്. എന്ത് അമ്മേ കർത്താവിനെ സ്നേഹിക്കുന്നവർ സൂര്യൻ പ്രതാപത്തോടെ ഉദിക്കുന്ന പോലെ പ്രകാശിക്കും. സൂര്യപ്പോഴാണ് പ്രതാപത്തോടെ ഉദിക്കുന്നത്, മധ്യാഹ്ന സമയത്ത്. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. കൂടെ എന്താണ് സാധിച്ചെടുത്ത്? ശത്രുവിനെ പരാജയപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, 40 വർഷം ഇസ്രായേലിന് സ്വസ്ഥത നൽകി. ഹല്ലേലൂയ ജനമൊന്നാമതായിട്ട് ദെബോര ജനത്തിന് വേണ്ടി ന്യായപാലനം ചെയ്തു. രണ്ട് തന്റെ ജനത്തിന് വേണ്ടി പോരാടി. മൂന്നാമത് തന്റെ ജനത്തിന് സ്വസ്ഥത നൽകി. ആദിമ നൂറ്റാണ്ടിൽ സ്ത്രീകൾ സുവിശേഷ ഘോഷണത്തിനു വേണ്ടി പോരായിരുന്നു. റോമാലേഖനം 16:2 ഇപ്രകാരം അപ്പോസ്തലനായ പൗലുസ് പറയുന്നു, കർത്താവിന് വേണ്ടി അധ്വാനിച്ച സ്ത്രീകൾക്ക് പൗലുസ് വന്ദന പറയുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അനേക സ്ത്രീകളെ വന്ദന പറയുന്നതായിട്ട് റോമാലേഖനം 16:2 പറയുന്നു. സ്തോത്രം. ആദ്യ നൂറ്റാണ്ടിൽ കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട സഹോദരിമാരെ വളരെയേറെ കർത്താവിന് വേണ്ടി ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ് അതിന്റെ രഹസ്യം. മത്തായി കാറ്റി മറിയയെ കുറിച്ച് കാണുമ്പോൾ കാണാം, അവൾ ഇരുട്ടുള്ളപ്പോൾ കല്ലറയുടെ അടുക്കൽ ചെന്നു പേടി കൂടാതെ. സ്ത്രീകൾക്ക് അത്ര ധൈര്യമാണ്. എന്താണെന്നറിയാമോ, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ കൊടുക്കുവാൻ പോലും അവർ മടിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിനെ അടക്കം ചെയ്ത കല്ലറയുടെ ചരിത്രം വേദപുസ്തകത്തിൽ നമ്മൾ അറിയാം. ദൈവത്തിന് സ്തോത്രം. കല്ലറയ്ക്ക് ചുറ്റും പട്ടാളക്കാരെ പീലാത്തോസ് നിയമിച്ചു. ഈ പട്ടാളക്കാരെ, ഞാൻ ജനിച്ച കാലത്തൊരു പോലീസിനെ കണ്ടാൽ എനിക്ക് പേടിയായി. 2000 വർഷങ്ങൾക്കപ്പുറത്ത് റോമൻ പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ അറിയിക്കത്തക്കവണ്ണം ക്രൂരന്മാരായ പട്ടാളക്കാർ. അവരുടെ അധ്യത്തിലേക്ക്, അവരായിരിക്കുന്ന സ്ഥലത്തേക്ക് ഇരുട്ടുള്ള സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ അതിലവരെ കടന്നു പോകണമെങ്കിൽ ഹല്ലേലൂയ ജീവനെ പേടിക്കാതെ അവ കല്ലറയുടെ അടുക്കലേക്ക് ചെന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഹമ്മേ അതാണ് പൗലോസ് പറയുന്നത് ഫിലിപ്പിയിലെ 4:3 സാക്ഷരണയായുള്ളവേ അവർ തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്റ് മുതലായ
and the Putu Vera Kaimai, ask me no good. Suvisha Gosha till poor Adikin. Suvisha Gosha till poor Adikin. Ask Regal. No good of poor Adikin. They went to the store. Paulus from Atom. Cartel, you went to poor Adian Mulla. There the Padilla Kaya, then my eye fell out of Korea. Yer man, Paulus of Regane, ask Regal, no good of poor Adikin. I am a man who is a man. I know what the Tinoka, Predigulundai, Poratanundai, our Salem Deum, Vistramum, Tandemakode, our Samoa, Likinu, they were to Nostodam, Hallelujah, in the Nekirk and the Primula, they were to Nostodam, Hallelujah, Namukit, even at the Hanikimor, Namukumanasagan, the Divya Satya, and the Lilichan. Wajam, the Mahayamai Chintia, Nampatavine, Alpartama, you speak. Kartavini Adnar Tomas Nekja. You know, I could talk to Hikina. When you were a shaman, Yende Nam Yadatamai Patavini Snekanamamula. Patrosa, then the Saga Jetil, Hallelujah, Kartavin, the Vituoi, Talipara Yanai, Patrosa, the Kadetiari, the Devon. Hame, our Nairan Stalata, our Marani Poya Stalata. Hallelujah! Yes, you come in. We are terminated, Kartav. Our medical kitchen, Kartav, Hallelujah, Lord Jodik. Well, let your mind, ye may speak. Stop. Hallelujah! What you promise you on our side? They were to the store. Kartav is sang in the worry. Kartav is not in the snake. Muna will Kartav to the poor. Kartavi, Missagel, Ari, Patros Putikai, Yandane, Pulotoran Snake, our pinpe, Nadan of Vetriana, Patros, Tane Patalakai, Pritikimbol, our Walter, our rich Kaitarat, Chechevikan, we wonder them, Chevimur Nile. But I am the Arthur Gorma, Carta, you break in the summit of Atros. Even a good chocade, cheat of the Kian. Yenai, put a division till Tali Payanere. Yenai, Cartanariam, and Manapurmai on Tali Paranella. Our name Savage Tinuini, our Nilkua Vedi, Petra Nana Sambuichu. Yenai, Angan Sambuikina, Yedo Kurio Nikubayan or other. They were to the storm, Nina even Kaivide Illa, Nina Kitella Pojala Velabu, they even the neck Kaivide Illa, they even the next snake he came, Nina last time to let go to a game. Karta, snake, Kinaw. Our Epur Paranikina, did you remember? Our Matia and the Sudine Pole, Pragasikum. Pratapto, the Pragasikum. They were to the storm, Ipatrosinekura. Yatra when you are not yard, they even cheated, they went to the slaughter. Amen. Hallelujah. It is them in the day, it is them, they were in the wind. Ah, it is the end of Karta, the Dina, they are our ticket. I did it, Karta, the dear one. He never asked me the Yuki. And it trumble out of the room. Oh, if I did Pilato, mean ये Korea, Padavil, they even tell you, be okay to the store. Amen. In young Lekker, Kumriam Lavere,
നാം കർത്താവിനെ യഥാർത്ഥമായി സ്നേഹിക്കണം. പരമാർത്ഥമായി സ്നേഹിച്ചാൽ അമ്മേ നാം നാം എത്രമാത്രം മാനിക്കപ്പെടുമെന്നുള്ളത് ഏറ്റവും മഹത്തായ രഹസ്യമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പിതാലങ്ങളിൽ കർത്താവിനെ സ്നേഹിച്ച വിശുദ്ധന്മാരുടെ ചരിത്രങ്ങളെ നാം നോക്കുമ്പോൾ ഞങ്ങളുടെ പ്രദേശത്ത് വില്യം കേയും അതേപോലെ അനേകാധികദാസന്മാർ കടന്നു വന്ന് കർത്താവിന് വേണ്ടി അധ്വാനിച്ചു. അമ്മേ ഇന്ന് ആരെല്ലാം പ്രസിദ്ധന്മാരായ ദൈവദാസന്മാർ ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അവരുടെ ആത്മാർത്ഥത അവരുടെ ചരിത്രങ്ങളും വായിക്കുമ്പോൾ അവരെത്രമാത്രം കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിച്ചു, എത്രമാത്രം ത്യാഗം അനുഭവിച്ചു, എത്രമാത്രം വേദനകൾ അനുഭവിച്ചു, വിശപ്പ് അനുഭവിച്ചു. എന്നാൽ അവർക്ക് അതൊന്നും നഷ്ടമായില്ല. ഇന്നവർ മഹത്വമുള്ളവരായി കാണുവാൻ ദൈവം ഇടയാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കപ്പെട്ട വിശുദ്ധന്മാരായ വ്യക്തികളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നാം എത്ര മഹത്വമുള്ളവരായി തീരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൽ സ്നേഹിക്കുന്നവർ അവർ എങ്ങനെ പ്രകാശിക്കും? സൂര്യൻ പ്രതാപത്തോടെ പ്രകാശിക്കുന്നത് പോലെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സൂര്യന് കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രതാപത്തോടെ പ്രകാശിക്കുന്ന സന്ദർഭമാണ് മധ്യാഹ്നസൂര്യൻ. ദൈവത്തെ കണ്ടപ്പോൾ താൻ പറയുന്നത് മധ്യാഹ്ന സൂര്യന്റെ പ്രകാശത്തെ കളിയുന്ന ഒരു പ്രകാശം എന്റെ മേൽ വന്നു. ദൈവത്തിന് സ്തോത്രം. ആ പ്രകാശം തന്റെ മേൽ വന്നത് കൊണ്ട് ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആ പ്രകാശത്തിൽ തന്നെ നിന്നുകൊണ്ട് ആ പ്രകാശത്തിൽ തന്റെ ജീവിതം അവസാനിക്കുന്നവരെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുവാൻ ദൈവമിടയാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന പ്രകാശത്തിൽ നാം മെലന്ന് പ്രവർത്തിക്കാൻ നിശ്ചയമായി നാം മഹത്വമുള്ള മഹത്വീകരിക്കപ്പെട്ടതായിത്തീരുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് ആരെയല്ല ദൈവം നീതീകരിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചു. ശരീരത്തിന് തേജസ്കരണം ഒന്നും ഉണ്ടായിട്ടില്ല, എന്നാൽ അകത്തു തേജസ്കരണം ഉണ്ട്. എന്താണെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. ദൈവമഹത്വത്തിന്റെ ധൈര്യം, ദൈവമഹത്വത്തിന്റെ ആ ശ്രേഷ്ഠതയുള്ളതായ പ്രകാശം അവരുടെ മുഖത്ത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അമേ. ദൈവത്തിന് സ്തോത്രം. ദൈവജനമേ, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ദൈവ മഹത്വം നമ്മളിൽ വിളങ്ങണമെങ്കിൽ യഥാർത്ഥമായി നാം ദൈവത്തെ സ്നേഹിക്കണം. അതിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവർ ദൈവത്തെ സ്നേഹിച്ച വഴികൾ നമ്മൾ മനസ്സിലാക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വേണ്ടി ജീവനെ, ദൈവനത്തിന് വേണ്ടി ജീവനെ കൊടുക്കാൻ പോലും ഭയപ്പെടാതെ അവർ ദൈവത്തിന് വേണ്ടി നിലനിന്നു. മോശ, ഓ ദൈവത്തിന് സ്തോത്രം. യോശുവ, ന്യായാധിപന്മാർ, ഹല്ലേലൂയ, ന്യായാധിപന്മാരുടെ കൂട്ടത്തിൽ ഓ ഒരു സ്ത്രീ ആയിരിക്കുന്ന ദേവര, ഇസ്രായേലിന്റെ മാതാവായി തീർന്നു. 40 വർഷം ഇസ്രായേലിൽ സ്വസ്ഥത. ദൈവജനമേ, നാം യഥാർത്ഥമായി ദൈവത്തെ സ്നേഹിച്ച ഹമേ. ദൈവത്തിന് സ്തോത്രം. അനേകർക്ക് ആശ്വാസം, സ്വസ്ഥത നൽകി കൊടുക്കുവാൻ ദൈവം നമ്മെ ഉപയോഗിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നാം ലോകത്തിൽ ജീവിക്കുമ്പോൾ അനേകർക്ക് സ്വസ്ഥത നൽകൊടുക്കുന്ന ഒരു വിശുദ്ധ ജീവിതമാണ് നമുക്കുണ്ടാകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ചോദിക്കട്ടെ, നിങ്ങൾ ഭവനത്തിൽ നിങ്ങൾക്ക് സ്വസ്ഥത കൊടുക്കാൻ സാധിക്കുന്നു? നിങ്ങളുടെ സഭയിൽ നിങ്ങൾക്ക് സ്വസ്ഥത കൊടുക്കാൻ സാധിക്കുന്നു? നിങ്ങൾ പാർക്കുന്ന ദേശത്ത് പലരെ ആശ്വസിപ്പിക്കുവാൻ, സമാധാനിപ്പിക്കുവാൻ, സ്വസ്ഥത നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥമായി കർത്താവിനെ സ്നേഹിച്ചാൽ നിങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത അനേക പ്രവർത്തികൾ ചെയ്ത് അതിന് സാധിപ്പിച്ചു കൊടുക്കുന്നു. അസാധ്യ കാര്യങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്ന ദൈവം നമ്മുടെ മധ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവം നിന്നെ മാനിച്ചാൽ ദൈവം നിന്നെ ഉപയോഗിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നീ നടന്നു പോകുന്ന വഴിയിൽ, അമ്മേ പത്രോസ് നടന്നു പോകുന്ന വഴി നിഴലിക്കൊണ്ട് ആളുകളെ കൊണ്ടിരുത്താൻ അവർ സൗഖ്യം പ്രാപിക്കും. നിന്റെ കൈ മുണ്ടിയാൽ സൗഖ്യം പ്രാപിക്കും. നിന്റെ റൂമാൻ കൊടുത്തയച്ചാൽ അവർ സൗഖ്യം പ്രാപിക്കും. ഇതാണ് ദൈവ മഹത്വം നമ്മളിൽ ഉണ്ടാകണം. ആ മഹത്വം നമുക്ക് ദൈവം നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ മഹത്വകരമായ പദവിയിലേക്ക് നീ ഞങ്ങളെ വിളിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആദിമപിതാക്കന്മാർ, ഹല്ലേലൂയ, വിശുദ്ധന്മാർ, വിശുദ്ധമതികൾ, നീ കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചതുപോലെ അവിടുത്തെ സ്നേഹിച്ച് അവിടുത്തെ മഹത്വമുള്ള ശുശ്രൂഷ വിജയത്തോടെ ചെയ്യുവാൻ വരം നൽകണം.
യേശുവിന്റെ നാമത്തിൽ തന്നെ.